ചില യുക്തിസഹജമായ ചോദ്യങ്ങളിൽ ഒന്നാണ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ഈശ്വരൻ എന്താണ് സത്യമാണോ ഈശ്വരനെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ ഈശ്വരൻ എവിടെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ ഈശ്വരനെ അനുഭവിച്ചറിയാറില്ല നമ്മൾ പറയാറ് ഐശ്വര്യം ധനം അല്ലെങ്കിൽ സമാധാനം കുറേ പണം കിട്ടുക അല്ലെങ്കിൽ കുറേ സ്വർണം കിട്ടുക അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നിരന്തരം നമ്മൾ അനുഭവിച്ചറിയാം ഇതിനെയൊക്കെയാണ് നമ്മൾ ഈശ്വരൻ എന്നോ അല്ലെങ്കിൽ ഐശ്വര്യം എന്നോ ഒക്കെ പറയുന്നത് ദൈവസങ്കല്പങ്ങൾ പലർക്കും പലതാണ് നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ ധാരണ ദൈവം വേഷഭൂഷാദികളോട് മുന്നിലേക്ക് വന്ന് നമുക്ക് ഒരു നാൾ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം തരുമെന്നൊക്കെയാണ് ശുഭചിന്തയും ശുഭപ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്നു ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കുറെ കാലം ഞാൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എൻ്റെ മുന്നിലേക്ക് ദൈവം ഒരു രൂപത്തിൽ മുന്നിലേക്ക് വരുമെന്നുള്ള ശുഭപ്രതീക്ഷയൊക്കെ നല്ലതാണ് ചിലവർ പറയാറുണ്ട് ഞാൻ ഇത്രയും വർഷം എന്നും ഞാൻ ദൈവത്തെ വിളിക്കും എന്നും ക്ഷേത്രത്തിൽ പോവും ഇത്രയും വർഷമായിട്ട് ദൈവത്തിന്റെ കയ്യിൽ നിന്നൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ദൈവത്തെ ഞാൻ കണ്ടിട്ടുമില്ല എന്ന് അപ്പോൾ ഈ ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ദൈവം യഥാർത്ഥ രൂപത്തിൽ മുന്നിൽ വന്നില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ സങ്കല്പം അതായത് ആത്മവിശ്വാസം നൽകുന്ന ചിന്തകളാണ് ഇതൊക്കെ ചിലർക്ക് ഈശ്വരനെ എല്ലാ ക്ഷേത്രത്തിലും ശരിക്കും പറഞ്ഞാൽ ചെന്നു കഴിഞ്ഞാൽ നിരീക്ഷിക്കാൻ പറ്റും എല്ലാ ക്ഷേത്രം ഇപ്പോൾ ഗുരുവായൂരപ്പ ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂരപ്പനെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ മുന്നിലുള്ള ഈശ്വരൻ എന്ന് ചിലർ സങ്കല്പിക്കും ചിലവർക്ക് ശരിക്കും സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഒരു സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സാക്ഷാല് ഗുരുവായൂരപ്പൻ ഒരു വേറൊരു രൂപത്തിൽ മനുഷ്യരൂപത്തിൽ വന്ന് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് ആ ഗുരുവായൂരപ്പൻ വന്ന് നമുക്ക് പല കാര്യങ്ങളും വരമായിട്ട് തരുന്നു ഒരു ദിവസം അത് അപ്രത്യക്ഷമാകുന്നു ഇപ്പൊ ഇങ്ങനെയൊക്കെ ചുറ്റുപാടുമുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ചിന്തകളും ആ രീതിയിലേക്ക് മാറുകയാണ് ചുറ്റുമുള്ള മനുഷ്യരിലും ജീവജാലങ്ങളിലും നമുക്ക് ഈശ്വരനെ ദർശിക്കാനാവും ശരിക്കും ഈശ്വരൻ എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ ഉള്ളിലാണ് ഒപ്പം തന്നെ നമ്മുടെ ചുറ്റുപാട് പിന്നെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിൽ ഈ പറയും പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ തോണിലും തുരുമ്പിലും ഒക്കെ ദൈവമുണ്ട് എന്ന പോലെ ചുറ്റുപാടിലും മനുഷ്യരിലും മൃഗങ്ങളിലും ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിലും ഒക്കെ നമുക്ക് ഈശ്വരനെ ദർശിക്കാനാവും നമ്മുടെ ചുറ്റും തന്നെ ദൈവങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം ക്ഷേത്രങ്ങളിൽ മാത്രമല്ല നമ്മുടെ ചുറ്റും തന്നെ ദൈവങ്ങളുണ്ട് ഈശ്വരനോട് നാം പുലർത്തുന്ന എല്ലാ മര്യാദകളും ഒരു ക്ഷേത്രത്തിൽ പോയാലും ദൈവത്തെ പേടിയുണ്ട് എല്ലാവർക്കും ദൈവം ശിക്ഷിക്കും ചിന്തിക്കുന്ന കുറേ സമൂഹമുണ്ട് ദൈവം ശിക്ഷിക്കും ദൈവത്തിനോട് അത് ചെയ്താൽ തെറ്റാണ് ചില മന്ത്രങ്ങൾ ഒരു വിട്ടാൽ ദൈവം ശിക്ഷിക്കും ചില കാര്യങ്ങൾ ചെയ്താൽ ദൈവം കോപിക്കും അങ്ങനെയൊക്കെ അപ്പോൾ ദൈവത്തിനോട് നമുക്ക് മര്യാദയും ബഹുമാനവും ചില ചിട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ട് ഈ ദൈവത്തിനോട് കാണിക്കുന്ന ചിട്ടവട്ടങ്ങളും മര്യാദാക്രമങ്ങളും ആ സ്നേഹവും ബഹുമാനവും ഒക്കെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് സമൂഹത്തിനോട് നാം പുലർത്തിയാല് ആ മര്യാദകളൊക്കെ പുലർത്തിയാല് അതുതന്നെയാണ് തന്നെയാണ് ഈശ്വര സാക്ഷാത്കാരം അതുതന്നെയാണ് ഈശ്വരൻ അപ്പോൾ അവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടും ഈശ്വരനെ കാണാൻ സാധിക്കും പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തോടുള്ള പ്രാർത്ഥനകള് ചേരുമ്പോഴാണ് മനുഷ്യരൂപത്തിൽ ഈശ്വരൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാകുന്നത് അന്യരുടെ സ്നേഹവും ദയയും കൃപയും കരുണയും നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളിലും സങ്കീർണത പ്രശ്നങ്ങളിലും ഒക്കെ ഒരു കൈത്താങ്ങായിട്ട് സഹായമായിട്ട് നമ്മളെ പിടിച്ചുയർത്തുന്നു നമ്മൾ നമ്മളന്യരോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ചിലപ്പോൾ ആ ചെയ്തു കൊടുത്ത ആളായിരിക്കില്ല നമ്മളെ ഈശ്വരനായിട്ട് തിരിച്ച് സഹായിക്കാൻ വരുന്നത് നമ്മൾ പറയാറുണ്ട് ഈശ്വരൻ ചിലപ്പോൾ മനുഷ്യന്റെ രൂപത്തിലും വന്നു ഭവിക്കാം എന്ന് അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ചുറ്റുപാടില് നമ്മൾ അന്യരോട് കാണിക്കുന്ന ദയാ കൃപ കടാക്ഷം ചില അന്നദാനവും ദാനവും ഒക്കെ കൊടുക്കും ഈ ദാനമൊക്കെ നിർവഹിക്കുന്ന സമയത്ത് അവർ പറയാറുണ്ട് ഈശ്വരന്റെ കടാക്ഷം കിട്ടാൻ വേണ്ടിയാണ് ദാനം നിർവഹിക്കുന്നത് ദാനം കൊടുക്കുന്ന സമയത്ത് ദാനം ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയിൽ ആരെങ്കിലും ഒരാള് നമ്മളോട് ഈശ്വരനെ പോലെ സ്നേഹം കാണിക്കുകയും ബഹുമാനം കാണിക്കുകയും അയാളുടെ ആ മനസ്സിലെ പ്രാർത്ഥനകളും ചിലപ്പോൾ നമുക്ക് എന്താണ് ഈശ്വര സക്ഷാത്കാരത്തിന് തുല്യമായി ഭവിക്കാം ഇപ്പോൾ സാക്ഷാത് ഈശ്വരനാണ് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നതെന്നൊന്നും ചിന്തിച്ചിട്ടല്ലോ നമ്മൾ കൊടുക്കുന്നത് പാവങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് മുട്ടുള്ളവർക്ക് അവർക്ക് നമ്മൾ എന്താണ് ഭക്ഷണം കൊടുക്കുന്നത് പക്ഷേ ആ കഴിക്കുന്നവരിൽ അവരുടെ ആ ഉള്ളിലുള്ള കൃപാകടാക്ഷം ദയ സ്നേഹം ബഹുമാനം അതിരുകവിഞ്ഞ ആ ഭക്ഷണത്തിനോടുള്ള ആത്മാർത്ഥത ഇതൊക്കെ കൊടുക്കുന്ന നമ്മൾക്ക് എന്താണ് ഈശ്വരന്റെ രൂപത്തിൽ പ്രപഞ്ച സൃഷ്ടാവിന്റെ രൂപത്തിൽ സ്നേഹമായി ഭവിക്കുന്നു എന്നുള്ളതാണ് പരോപകാരം ദയാക്ഷമ നന്ദി ഈ വികാരങ്ങളൊക്കെ എന്താണ് നമുക്ക് ഈശ്വരൻ്റെ രൂപത്തിൽ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ തന്നെയാണ് ഈശ്വരൻ പിന്നീട് ചുറ്റുപാടുമുള്ളവർ എല്ലാവരും പറയാറ് ഞാനൊരു പോലും വേദനിപ്പിച്ചിട്ടില്ല ഒരാളെ പോലും ദ്രോഹിച്ചിട്ടില്ല പക്ഷെ എനിക്ക് വരുന്നതെല്ലാം ദുരിതങ്ങളാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് ചിലവർ പക്ഷെ അവരൊരിക്കലും ഉറുമ്പിനെ വേദനിപ്പിച്ചിട്ടില്ല ചുറ്റുപാടാരെയും വേദനിപ്പിച്ചിട്ടില്ലെങ്കിലും അവരുടെ മനസ്സിൽ മുഴുവൻ മറ്റുള്ളവരോട് ദേഷ്യം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വെറുപ്പ് അവരുടെ ഉയർച്ചയിലുള്ള വിദ്വേഷം ഇതൊക്കെയാണ് അവരുടെ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമ്മൾ ഒരുപാട് വിദ്വേഷപ്പെടുകയും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമ്മൾ അവരോട് ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പും ഒക്കെ കാണിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കവിടെ എന്താണ് ഈശ്വരൻ എന്നൊരു സങ്കല്പം ഈശ്വ എല്ലാ നേരം അമ്പലത്തിൽ പോകുന്നു മറ്റുള്ളവരോട് ദേഷ്യവും വെറുപ്പും വേറെ പല വികാരങ്ങളും കാണിക്കുന്നു ഈ വികാരത്തിനടിമയായി മനുഷ്യൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്പലത്തിൽ പോയി തൊഴുതതിൻ്റെ ഫലം പോകും അപ്പം ഈശ്വരൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ നിന്നും പരോപകാരമായിട്ടും ദൈവയായിട്ടും കൃപയായിട്ടും നന്ദിയായിട്ടും അത് വളരെ പ്രധാനമാണ് നന്ദി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഒരാൾക്കൊരു കാര്യം ചെയ്താൽ അയാളോട് നമ്മൾ നന്ദി കാണിക്കുന്നു വാക്കുകളായിട്ടും പ്രവൃത്തിയായിട്ടും ഏത് തരത്തിലും ഇതൊക്കെയാണ് ഈശ്വരൻ അപ്പം അങ്ങനെ വരുമ്പോൾ ജീവിതചര്യായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം നമ്മളിത് അനുഷ്ഠിക്കുക ദൈവിക ദാനം പോലെ സ്പിരിച്വലായിട്ട് നമ്മളിത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിലും നമുക്കിത് അനുഭവം വേദ്യമാകും മറ്റുള്ളവര് കബഡി അല്ലാതെ പെരുമാറുക എന്താണോ നമുക്ക് ഉള്ളിലുള്ളത് അത് സ്നേഹമാണെങ്കിൽ സ്നേഹം വെറുപ്പാണെങ്കിൽ വെറുപ്പ് അല്ല ദയാണെങ്കിൽ ദയ അത് കവഡിയും അല്ലാതെ പെരുമാറി എല്ലായിടത്തും സ്നേഹവും നന്ദിയും മാത്രം നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചാൽ നമുക്കൊരാൾ ഉപകാരം ചെയ്താൽ നമ്മൾ അവരോട് ഉപകാരം തിരിച്ചു ചെയ്യുക വാക്കുകൾ കൊണ്ടാണെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ ചുറ്റുപാടിലും അപ്പം ആ രീതിയിലാവുമ്പോൾ തീർച്ചയായിട്ടും കബഡി അല്ലാതെ നമുക്ക് മറ്റൊരുവരെ സ്നേഹിക്കാനും പരോപകാരം ചെയ്യാനും നന്ദി പ്രകടിപ്പിക്കാനും സാധിച്ചാൽ ഇരുപത്തിയൊന്ന് ദിവസം അങ്ങനെ സാധിച്ചാൽ നമുക്കെന്താണ് ഈശ്വരനെ കാണാൻ സാധിക്കും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നിരന്തരം വന്നുകൊണ്ടേയിരിക്കും അതാണ് ഈശ്വരൻ അത് സത്യമാണോ മിഥ്യയാണോ എന്നുള്ളത് അനുഭവിച്ച് തന്നെ അറിയേണ്ട കാര്യമാണ്